റാണയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോകുന്നു. കൊച്ചി ചെലവന്നൂരിലെ ഫ്ളാറ്റിൽ നിന്നും പ്രവീൺ റാണ രക്ഷപ്പെടുന്നതിന്റെ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. 6ാം തീയതി ഉച്ചയ്ക്ക് 2:32 റാണ പുറത്തുപോയി. പൊള്ളാച്ചിയിൽ ധരിച്ചിരുന്നത് ഇതേ വേഷത്തിലാണ് റാണ രക്ഷപ്പെട്ടതും. ഫ്ളാറ്റിലെ സി സി ടി വി ക്യാമറയിലെ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചിരിക്കുകയാണ്. റാണ പോലീസിനെ വെട്ടിച്ചുകൊണ്ട് ഫ്ളാറ്റിൽ നിന്നും രക്ഷപ്പെട്ട് കടന്നുകളഞ്ഞ് തമിഴ്നാട്ടിലേക്ക് പോയതിൻ്റെ ദൃശ്യങ്ങൾ, അതിൻ്റെ തുടക്കം ഇവിടെ നിന്നാണ്. പോലീസിനെ കബളിപ്പിച്ചുകൊണ്ട് പോലീസ് ഒരു വഴി ലിഫ്റ്റ് വഴി കയറുമ്പോൾ മറുവഴി മുങ്ങുകയായിരുന്നു പ്രവീൺ റാണ എന്ന തട്ടിപ്പ് വീരൻ. ഇന്നിപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും പിടിയിലാകുന്നതും ഏറെ നാടകീയമായ നീക്കങ്ങൾക്ക് ഒടുവിലാണ്. തമിഴ്നാട്ടിലെ കോറയിൽ സന്യാസി വേഷത്തിൽ എത്തി രക്ഷപ്പെടൽ നാടകം നടത്തുകയായിരുന്നു. പക്ഷേ പോലീസ് പിന്നീട് വലിയ വിമർശനങ്ങൾ കേട്ടതിന് ശേഷം നടത്തിയ രഹസ്യ ഓപ്പറേഷനോട് ഒടുവിലാണ് പ്രവീൺ റാണയെ പിടികൂടിയത്. ഇന്ന് ഫ്ളാറ്റിൽ, ചെലവന്നൂരിലെ ഫ്ളാറ്റിൽ നിന്നും അന്ന് രക്ഷപ്പെടുന്നതിൻ്റെ ആദ്യ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. 6ാം തീയതി ഉച്ചയ്ക്ക് 2:32 റാണ പുറത്തു പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയാണ് ആദ്യമായി. ലിഷോയി ചേരുന്നുണ്ട്. ലിഷോയി, പോലീസ് വലിയ പഴി കേട്ട സംഭവത്തിൻ്റെ ദൃശ്യങ്ങളാണിപ്പോൾ പുറത്തേക്ക് വരുന്നത്. ദൃശ്യങ്ങൾ കാണുമ്പോൾ ആ രക്ഷപ്പെടൽ ആസൂത്രിത രീതി, ഓപ്പറേഷൻ എന്താണ് മനസ്സിലാകുന്നത്? പ്രധാനമായും ഈ പോലീസ് എത്തുന്നതിന് തൊട്ട് മുൻപേ തന്നെ പ്രവീൺ റാണ എറണാകുളത്ത് നിന്ന് രക്ഷപ്പെട്ടിരുന്നു. ചെലവന്നൂരിലെ ഫ്ളാറ്റിൽ നിന്ന് രക്ഷപ്പെട്ടത് വലിയ തോതിൽ വിമർശനങ്ങൾക്കും ഇടയാക്കിയിരുന്നു. അതായത് പോലീസിന്റെ സഹായത്തോടെയാണ് എന്ന് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ, ആ രീതിക്കുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരുന്നത്. ഈ ഫ്ളാറ്റിൽ പോലീസ് എത്തുന്നതിന് തൊട്ട് മുൻപാണ് പ്രവീൺ റാണ രക്ഷപ്പെടുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ആദ്യം ലിഫ്റ്റിൽ താഴേക്ക് ഇറങ്ങി അതിനുശേഷം ചെലവന്നൂരിലെ ഈ ഫ്ളാറ്റിലെ ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്, ലിഫ്റ്റിലൂടെ താഴേക്ക് ഇറങ്ങി താഴെ പ്രവീൺ റാണയുടെ ബെൻസ് കാറിലാണ് പിന്നീട് രക്ഷപ്പെടുന്നത്. ഈ ബെൻസ് കാറ് പിന്നീട് പോലീസ് ഈ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ട്രേസ് ചെയ്ത് ഉടൻ തന്നെ ചാലക്കുടിയിൽ വെച്ച് ഈ ബെൻസ് കാറ് പിടികൂടുകയും ചെയ്തു. ഇപ്പോൾ അതിന് തൊട്ടടുത്ത് തന്നെ, പ്രവീൺ റാണ പിടിയിലാകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ഈ കാറും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ കാറിലാണ് പ്രവീൺ റാണ രക്ഷപ്പെട്ടത്. അതിന് ശേഷം പിന്നീട് ആലുവയ്ക്കും ചാലക്കുടിക്കും ഇടയിൽ, അതായത് അങ്കമാലിയിലാണ് ഇറങ്ങിയതെന്ന് പറയുന്നു, അങ്കമാലിയിൽ ഇറങ്ങി അവിടെ നിന്നും പിന്നീട് ഒരു വൈറ്റ് ബൊലോറോ കാറിലാണ് പിന്നീട് ഈ തമിഴ്നാട്ടിലേക്ക് കടക്കുന്നത്. ആ ബൊലോറോ കാറും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ വാഹനങ്ങളിലെല്ലാം തന്നെ ഈ വാഹനങ്ങളെല്ലാം തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും അതിനോടൊപ്പം തന്നെ ഈ പ്രവീൺ റാണ സഞ്ചരിച്ച ഈ വഴികളിലെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ, അതായത് പ്രധാനമായും പാലിയേക്കര ടോൾ പ്ലാസ, പന്നിയങ്കര ടോൾ പ്ലാസ എന്നിങ്ങനെ എല്ലാ ഇടങ്ങളിലെയും സി സി ടി വി ക്യാമറകൾ ഉൾപ്പെടെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് പിന്നീട് പ്രവീൺ റാണയിലേക്ക് പ്രവീൺ റാണ എവിടെയാണ് ആരൊക്കെയാണെന്ന് ട്രേസ് ചെയ്തിട്ടുണ്ടോ? അതോ ആരെങ്കിലും ഈ കാണുന്ന പോലെ പിടിയിലായ ആളുകളുണ്ടോ അതിൽ? നിലവിൽ ആ ദൃശ്യങ്ങൾ കാണുന്ന കൂട്ടാളികൾ എന്ന് പറയുന്നത് പ്രവീൺ റാണയെ ആദ്യഘട്ടത്തിൽ രക്ഷപ്പെടാൻ ശ്രമിച്ചവരാണ്. അവരെ നേരത്തെ തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും പിന്നീട് ചോദ്യം ചെയ്ത് വിട്ടയക്കുകയും ചെയ്തവരാണ്. ഈ ബെൻസ് കാറ് ചാലക്കുടിയിൽ നിന്ന് കസ്റ്റഡിയിൽ എടുത്ത ആ ഒരു സമയത്ത് തന്നെ ഈ പ്രവീൺ റാണയെ, പ്രവീൺ റാണയുടെ സുഹൃത്തുക്കളായ ഈ സുഹൃത്തുക്കളെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും അവരെ ചോദ്യം ചെയ്യുകയും ചെയ്തു. പക്ഷേ അവർ നൽകിയ വിവരമനുസരിച്ച് പ്രവീൺ റാണ എറണാകുളത്ത് ഇറങ്ങിപ്പോയി എന്നുള്ളതാണ് അവർ നൽകിയ വിവരം പോലീസിന്. പക്ഷേ ഇക്കാര്യങ്ങൾ പോലീസ് കൃത്യമായി പരിശോധിക്കുകയും പിന്നീടാണ് അങ്കമാലിയിലാണ് ഈ പ്രവീൺ റാണ ഇറങ്ങിപ്പോയതെന്ന് മനസ്സിലാക്കുകയും ചെയ്തത്. എന്തായാലും ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ കൂട്ടാളികൾ അവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. കൂടാതെ ബൊലോറോ ഒഴിച്ചു പോയിരുന്ന, അതായത് അങ്കമാലിയിൽ നിന്ന് പിന്നീട് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയ ഒരു ബൊലോറോ കാറിലാണ് അത് ഓടിച്ചിരുന്ന നവാസ് എന്ന വ്യക്തിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇയാളെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ശരി, MS ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്. പ്രവീൺ റാണ 6ാം തീയതി ഫ്ളാറ്റിൽ നിന്നും രക്ഷപ്പെടുന്നത്. 2:32 റാണ പുറത്തേക്ക് പോയത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസ് പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. പൊള്ളാച്ചിയിൽ ധരിച്ചിരുന്ന അതേ വേഷത്തിൽ, ആ കറുത്ത വേഷത്തിൽ തന്നെയാണ് ഫ്ളാറ്റിൽ നിന്നും രക്ഷപ്പെടുന്നതും. അതിനുശേഷമാണ് തമിഴ്നാട്ടിൽ നിന്നും ദിവസങ്ങൾക്ക് ശേഷം പ്രവീൺ റാണയെ പോലീസ് പിടികൂടുന്നതും. പോലീസ് വലിയ പഴി കേട്ട സംഭവമായിരുന്നു. പോലീസ് എത്തുമ്പോഴേക്കും
ഒരു വഴി കൂടെ പ്രവീൺ റാണയ്ക്ക് പോകാൻ കഴിഞ്ഞു, രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്നുള്ള കാര്യം ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.